Hi friends, Friends will like Ningalko Sagadam. Number in the Undaka and Pogana or a variety item on a clams. Clams under Ident of Surta Sadish. Hello, them or a chaffan Abdavil Valley Hotel Chaffana. They want a number in the good number at the end of the Sadish at Nana upon Pulled and Chadik in the before they could pull in a quarantine. Okay, number other than with Sadish. I have an Italian dish. പിന്നെ നമുക്ക് വേണ്ടത് സ്പഗറ്റി ബാക്കി ഇൻഗ്രീഡിയൻസ് അവിടെ കാണുന്നുണ്ട് കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് മല്ലിയില കുറച്ച് നാരങ്ങ പിന്നെ നമ്മൾ സ്പെഷ്യാലിറ്റി നമ്മൾ ഇതിനകത്ത് വൈൻ ആഡ് ചെയ്യും വൈൻ ഒലിവ് ഓയിൽ അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഓക്കെ അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം ഇപ്പോൾ പാൻ ചൂടായിരിക്കുകയാണ് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഗാർലിക്ക് അധികം മോപ്പിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വഴന്നു കിട്ടിയാൽ മതി അടുത്ത ഒണിയൻ അടുത്ത ഗ്രീൻ ചില്ലി ഓക്കെ ഇത് ഏകദേശം മൂന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇനി ക്ലീൻ ചെയ്ത് വെച്ച് ചെയ്യുന്ന ക്ലാംസ് ഇട്ട് വൈൻ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യും നമ്മൾ പാസ്ത നമ്മൾ ഒടിക്കുന്നില്ല ഒടിക്കാതെ നമ്മൾ തന്നെ ബോയിൽ ചെയ്തു ഇതൊക്കെ കുറച്ച് കുക്കായി കഴിയുമ്പോഴത്തേക്ക് ഇത് തന്ന് അകത്തോട്ട് പോയിട്ട് അത് ബാക്കി കുക്ക് ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നീളത്തിൽ തന്നെ കിടക്കും അതുകൊണ്ട് അത് ഒടിക്കാതെ തന്നെ ബോയിൽ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ വെള്ളം ചൂടായപ്പോഴത്തേക്കും സ്പഗറ്റി പതിയെ തന്ന് അതിനകത്തോട്ട് വീണ് കുക്കാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടൽ ടൈം നമുക്കിപ്പോൾ വേണ്ടത് ഒരു 8 മിനിറ്റ് ആണ് അതിലൊരു 4 മിനിറ്റ് നമ്മൾ ഈ വെള്ളത്തിൽ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി 4 മിനിറ്റ് നമ്മൾ ക്ലാംസ് കുക്ക് ചെയ്ത ആ സ്റ്റോക്കിനകത്ത് കുക്ക് ചെയ്യും അപ്പോൾ ആ ഫ്ലേവർ സ്പഗറ്റിയിലോട്ട് കൂടുതൽ പിടിച്ച് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും അതാണ് അതിൻ്റെ ഉദ്ദേശം ഈ പാസ്ത സ്ട്രെയിൻ ചെയ്യുന്ന വെള്ളം നമുക്കിത് യൂസ് ചെയ്യാം കാരണം അതിനകത്ത് നല്ല സ്റ്റാർച്ച് ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പാസ്ത സ്ട്രെയിൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അത് കൂടുതൽ ഒട്ടിപ്പിടിക്കാതിരിക്കും അപ്പോൾ നമ്മുടെ ക്ലാംസ് കുക്കായിട്ടിരിക്കുകയാണ് എല്ലാം ഓപ്പണായി നമ്മളിതിനെ ക്ലാംസിനെ മാത്രം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് ഇനി ഇതിലാണ് നമ്മൾ സ്പഗറ്റി കുക്ക് ചെയ്യാൻ പോകുന്നത്
എല്ലാ ക്ലാംസും ഓപ്പണായി. അപ്പോൾ അത് കുക്കായിട്ടുണ്ട്. ഇത് ഒരു 3 മിനിറ്റിനുള്ളിൽ ഇത് കുക്കാകുന്ന ഒരു സാധനമാണ് ക്ലാംസ്. ഇത് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് റെഡിയാണ്. ഇത് ക്ലാംസിൻ്റെ സ്റ്റോക്ക് ആണ്. അതിനകത്തോട്ട് നമ്മൾ ഇനി സ്പെഗറ്റി ഇട്ടിട്ട് ബാക്കി കുക്ക് ചെയ്യാനുള്ള സ്പെഗറ്റി ഈ സ്റ്റോക്കിൽ ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യും. അതിന് ശേഷം നമ്മൾ വീണ്ടും ഡിഷ് ഫിനിഷ് ആകുമ്പോഴത്തേക്ക് ക്ലാംസ് ആഡ് ചെയ്യും. സ്റ്റോക്ക് കുറവായിട്ട് തോന്നിയാൽ നമ്മൾ നേരത്തെ സ്പെഗറ്റി ബോയിൽ ചെയ്ത് വെച്ചാൽ അതിൻ്റെ ബോയിൽ ചെയ്ത വാട്ടർ നമുക്ക് കുറച്ചതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോഴത്തേക്കും അത് ബാലൻസ് ആവും. കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. സ്പൈസി ആവശ്യമുള്ളവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ഇടാം. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസിനനുസരിച്ച് കുരുമുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്യാം. ഒലിവ് ഓയിൽ, ഇതിങ്ങനെ പാസ്ത മിക്സ് ചെയ്ത് ഒലിവ് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിക്കായിട്ടുള്ള ഒരു എമൽഷൻ കിട്ടും. ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒലിവ് ഓയിൽ ഒഴിച്ച് തിക്കാക്കി മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് കൊറിയാണ്ടർ ഇട്ട് ഫിനിഷ് ചെയ്ത് മൊത്തം. കൊറിയാണ്ടർ നമ്മൾ ഇടുന്നത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ വെക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ശരിക്കും ഇത് പാസലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഷിലോട്ട് മാറ്റിയാണ് ബാക്കിയുള്ള ക്ലാംസിനെ നമ്മൾ ഇതിനകത്തിട്ട് ചൂടാക്കി സ്പഗറ്റിയുടെ മുകളിലോട്ടിടും.